വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നന്മയെ വിശദീകരിക്കുന്നുണ്ട് വിശദമായിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين. ننم ينبر ينده كركوتو پڑن ياروتو ترن نلك الماترم اللا ഖിബ്ലയുടെ മാറ്റമുണ്ടായ സമയത്തിറങ്ങിയ ആയത്തുകളാണിത്. കിഴക്കോ പടിഞ്ഞാറോ വടക്കോട്ടോ തെക്കോട്ടോ തിരിഞ്ഞു നിൽക്കൽ മാത്രമല്ല നന്മ. നന്മ എന്നാൽ വലാകിന്നൽ ബിർറമൻ ആമന ബില്ലാ, അല്ലാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തിൽ വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴാണ് നന്മയുണ്ടാവുന്നത്. വല്യവുമിൽ ആഹിർ, അന്ത്യനാളിലും പരലോകത്തിലും വിശ്വാസം വേണം, പരലോക വിശ്വാസം വേണം. വൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കണം. വൽ കിതാബി വൻ നബീൻ, അല്ലാഹുവിന്റെ ഖുർആനിലും അല്ലാഹുവിന്റെ കിതാബുകളിലും അല്ലാഹുവിന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന ഈമാൻ വേണം. കഴിഞ്ഞില്ല. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ, സമ്പത്തിനോട് നമുക്ക് ആർത്തി ഉണ്ടായിരിക്കെ തന്നെ, സമ്പത്ത് വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കെ തന്നെ ആ സമ്പത്ത് കുടുംബക്കാർക്കും, വല്യതാമ യതീമുകൾക്കും, വൽമസാകീൻ പാവപ്പെട്ടവർക്കും, വബിന സബീൽ വഴിയിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന യാത്രക്കാർക്കും, വസ്സായിലീന യാചിച്ചു വരുന്നവർക്കും, വഫിർറിഖാബി അടിമമോചനത്തിനും എല്ലാം സമ്പത്ത് ചെലവഴിക്കുമ്പോഴാണ് നന്മയുണ്ടാകുന്നത്. വആതൽ മാല അലാ ഹുബ്ബിഹി, സമ്പത്തിനോട് ആഗ്രഹമുണ്ടായിരിക്കെ തന്നെ, കയ്യിലുള്ള കാശ് കൊടുത്താൽ തീർന്നു പോകുമല്ലോ എന്ന തോന്നലുണ്ടായിരിക്കെ തന്നെ ആ സമ്പത്ത് ആർക്കൊക്കെ കൊടുക്കണം? ദവിൽ ഖുർബ, മുതലാളിമാർ, അള്ളാഹു കഴിവ് നൽകിയവരെ, അവനവനും അവനവന്റെ ആശ്രിതർക്കും ജീവിക്കാൻ ആവശ്യമായതിൽ നിന്ന് എന്തെങ്കിലും മിച്ചം വന്നാൽ പിന്നെ കൊടുക്കേണ്ടത് ആർക്കാണ്? ദവിൽ ഖുർബ, നിങ്ങളുടെ ബന്ധുക്കൾക്ക്. വല്യതാമ, നാട്ടിലെ യതീമുകളായ മക്കൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കണം, അപ്പോഴാണ് നന്മ ചെയ്യുന്നത്. വൽ മസാകീൻ, സാമർഥ്യമില്ലാത്തതിന്റെ പേരിലോ അല്ലാതെയോ അല്ലാഹു സമ്പത്ത് നൽകാത്തത്, അല്ലാഹു സമ്പത്ത് നൽകാതെ പരീക്ഷിച്ചിട്ടുള്ള മിസ്കീനുമാർ, അവർക്ക് കൊടുക്കണം. വബിന സബീൽ, യാത്ര ചെയ്യാൻ പ്രയാസപ്പെടുന്ന, യാത്ര ചെയ്യാൻ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ യാത്ര പൂർത്തിയാക്കാൻ കഴിയാത്ത യാത്രക്കാർക്ക്, വസ്സായിലീൻ ചോദിച്ചു വരുന്നവർക്ക്, ഇവർക്കെല്ലാം സമ്പത്ത് കൊടുക്കണം. വഫിർറിഖാബ് അടിമമോചനത്തിന്, ഇങ്ങനെയെല്ലാം സമ്പത്ത് നൽകുന്നവരുമാണ് നന്മ ചെയ്യുന്നത്. കഴിഞ്ഞില്ല. നിസ്കാരം നിലനിർത്തണം. സമ്പത്തിന് സകാത്ത് കൊടുക്കണം. വാക്കു പറഞ്ഞാൽ അത് പാലിക്കുകയും വേണം, കരാറു ചെയ്താൽ അത് ചെയ്തു വീട്ടണം, വാക്ക് കൊടുത്താൽ ഒരു പ്രോമിസ് ചെയ്താൽ അത് ചെയ്തു വീട്ടണം. والصابرين في البأساء والضراء وحين البأس, സന്തോഷമുണ്ടായാലും സങ്കടമുണ്ടായാലും യുദ്ധക്കെടുതികൾ വരെ സംഭവിച്ചാൽ തന്നെയും ക്ഷമ പാലിക്കുന്ന ആളുകളെ, സമ്പത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കേ, സമ്പത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കേണ്ടി വരും. കാരണം സമ്പത്തുണ്ടായിരിക്കെ തിന്മയിലേക്ക് പോകാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ തിന്മയിലേക്ക് പോവാതെ നമ്മളെ പിടിച്ചു നിർത്തേണമെങ്കിൽ ക്ഷമ വേണം. സമ്പത്തുണ്ടാവുമ്പോൾ ക്ഷമ വേണം. സമ്പത്തില്ലാതെ എല്ലാവരും പല നിലക്കും ജീവിക്കുമ്പോൾ അള്ളാഹുവെ എനിക്കതിന് അവസരമില്ലല്ലോ എന്നോർത്ത് തന്റെ മക്കൾക്ക് അവർ ഇഷ്ടപ്പെടുന്നത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ, ആ അവസരത്തിലും ക്ഷമിച്ച് ജീവിക്കുന്ന ആളുകൾ, ഒരു യുദ്ധമെങ്ങാനും സംഭവിച്ചാൽ ആ യുദ്ധം കൊണ്ടുണ്ടാകുന്ന വെപ്രാളവും പേടിപ്പെടുത്തുന്ന ചുറ്റുപാടുകളും
അതിലെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞുകൂടുന്ന ആളുകൾ, ഉലായിക്കല്ലദീന സദഖു, അവരാണ് സത്യസന്ധന്മാർ. ഉലായിക്കഹുമുൽ മുത്തഖൂൻ, അവരാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെ. ഇങ്ങനെ ജീവിതം മുഴുവനും നന്മയാക്കുമ്പോഴാണ് അവരിൽ നന്മയുണ്ടാകുന്നത്. നന്മ എന്നത് വെറും നിസ്കാരം മാത്രമല്ല, സമ്പത്ത് വേണം, നമ്മുടെ വാക്ക് പാലിക്കാൻ കഴിയണം, വാക്ക് പാലിക്കാൻ കഴിയണം, സമ്പത്ത് അള്ളാഹുവിന്റെ വഴിക്ക് കൊടുക്കാൻ കഴിയണം, ക്ഷമിക്കാൻ കഴിയണം, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസം വേണം. ഇതെല്ലാം ആകുമ്പോഴാണ് നന്മയുണ്ടാവുകയെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ് വൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക വകരിഹത അൻ യത്തലി അലൈഹിന്നാസ്. നന്മ എന്നത് സൽ സ്വഭാവമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുസ്നുൽ ഖുൽഖി മഅൽ ഹഖി വമഅൽ ഖൽഖി, അല്ലാഹുവിനോടും ജനങ്ങളോടും ഒരുപോലെ സൽ സ്വഭാവം ഉണ്ടായിരിക്കുക, നമ്മുടെ പെരുമാറ്റം നന്നായിരിക്കുക, നമ്മുടെ സ്വഭാവം നന്നായിരിക്കുക, എല്ലാവർക്കും നല്ലത് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക, അതാണ് മുസ്ലിം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീനു അന്നസീഹ, ഇസ്ലാം എന്നാൽ ഗുണം കാംക്ഷിക്കലാണ്, ഒരാൾക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കലാണ്. കുല്ലാലിമൻ, ഞങ്ങൾ ചോദിച്ചു നബിയെ, ആർക്കൊക്കെയാണ് നന്മ വരണം എന്ന് ആഗ്രഹിക്കേണ്ടത്? ഖാല ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം, അല്ലാഹുവിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിൽ ഇവർക്കാർക്കും ഒരു പോറലും ഏൽക്കരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല, വലിയ ഇമ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം, നിങ്ങളുടെ നേതാക്കന്മാരോടും സമൂഹത്തിലെ പൊതുജനങ്ങളോടും എല്ലാവർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഇസ്ലാം പൂർത്തിയാകുന്നത്. അത്രേ, അപ്പോഴാ ദീൻ പൂർത്തിയാകുന്നത്. നമ്മൾ അങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ടോ, എല്ലാവർക്കും നന്മ വരണേ, ഒരാൾ രക്ഷപ്പെടട്ടെ, ഒരാളൊരു വീട് വെച്ചു അൽഹംദുലില്ല, ഒരു മോന് ജോലി കിട്ടി അൽഹംദുലില്ല, ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു അൽഹംദുലില്ല, നല്ല റാഹത്തുള്ള ജീവിതം ഉണ്ടാവട്ടെ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടായി, ഇതിൽ സന്തോഷിക്കാൻ കഴിയാറുണ്ടോ നമുക്ക്? അതല്ല അസൂയ വരാറുണ്ടോ? സന്തോഷിക്കുമ്പോഴാണ് മുസ്ലിമാകുന്നത്. അൽഹംദുലില്ല, ഒരാളങ്ങ് രക്ഷപ്പെട്ടല്ലോ, അള്ളാഹു രക്ഷപ്പെടുത്തിയല്ലോ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി